നവോത്ഥാന മൂല്യങ്ങൾ കീഴ്മേൽ മറിച്ചുകൊണ്ട് കള്ളസ്വാമിമാർ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആൾദേവങ്ങൾ ഓരോ പഞ്ചായത്തിലും ഈ രണ്ട് ആള് വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ പ്രമുഖനായ ഒരു ദിവ്യൻ ചെയ്ത് അവതരിപ്പിച്ച വിദ്യയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ സായിബാബയെ കുറിച്ച് കേട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. സായിബാബ അത്ഭുതം കാണിച്ചത് ശൂന്യതയിൽ നിന്ന് വിഭൂതി സൃഷ്ടിച്ചുകൊണ്ടാണ് ആദ്യമായി ഈ രംഗത്ത് ദിവ്യ പുരുഷനായി മാറിയത്. ആ ഒരു വിദ്യയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും അവതരിപ്പിക്കാൻ പോകുന്നത്. കാണാൻ ചെന്നാൽ പതിനായിരങ്ങൾ അടങ്ങുന്നവരിൽ ഒരാൾക്ക് മാത്രം അദ്ദേഹം വിഭൂതി നൽകുന്നു. എന്നാൽ നമ്മുടെ മെഡിസിൻ രാജ്യം ഇവരെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ ആവശ്യമായ വിഭൂതി സൃഷ്ടിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്യും. പക്ഷേ അസൗകര്യം മൂലം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുവാൻ സാധിക്കില്ല എന്ന് മാത്രം. സാധാരണ സായിബാബ വിശിഷ്ടരിൽ വിശിഷ്ടനായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഒരു ദിവസം വിഭൂതി നൽകുന്നത്. എന്നാൽ യുക്തവാദി സംഘത്തിന്റെ പ്രവർത്തകർ ഇത്തരം വിഭൂതികൾ സൃഷ്ടിക്കുമ്പോൾ കൂടിയിരിക്കുന്ന പതിനായിരങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. കൂടാതെ ശൂന്യതയിൽ നിന്ന് ശാസ്ത്രം പറയുന്നു മാറ്റർ കാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവെ സൃഷ്ടിക്കുവാനോ ഇല്ലായ്മയിലേക്ക് അപ്രത്യക്ഷമാക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശൂന്യതയിൽ നിന്ന് ആര് എന്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശാസ്ത്ര ദൃഷ്ടിയാണ്, അത് ശുദ്ധ ആഭാസമാണ്. നിത്യജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഗഹനമായ ശാസ്ത്ര ബോധം പുലർത്തണമെന്ന് ബഹുജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു ദിവ്യാത്ഭുത പരിപാടിയിലേക്ക് അടക്കാം. സദാചാരി ബാബ എന്ന് പറയുന്ന ഡൽഹിയിലെ ദിവ്യനെ കുറിച്ച് കേട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ആ ഡൽഹിയിലെ ദിവ്യൻ ചെയ്തത് എന്താണെന്ന്, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നന്മക്കും ക്ഷേമത്തിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്ഷേമത്തിനും വേണ്ടി ഒരു യാഗം നടത്തി. സാധാരണ യാഗം പോലെ ആയിരുന്നില്ല ആ യാഗം, വലിയ യാഗം കൊണ്ടും ഒരുക്കി ആ യാഗകുണ്ഡത്തിൽ വീറുകളായി ചന്ദനവും രാമച്ചവും ഒക്കെ നിറച്ച് സ്വാമി സദാചാരി ബാബ അദ്ദേഹം സ്വയം അവകാശപ്പെട്ടു, എനിക്ക് ദൈവികമായ ശക്തിയുണ്ട്, ഞാൻ ത്രികാല ജ്ഞാനിയാണ്, എന്റെ ശക്തി അതിലേക്ക് പകരുമ്പോൾ അഗ്നിജ്വാല ഉയർന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് യാഗകുണ്ഡത്തിലേക്ക് തുറച്ചു നോക്കുകയും അവിടെ നിന്ന് അഗ്നി ഉണ്ടാവുകയും ചെയ്ത് അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. കടലാസ് പ്ലേറ്റിൽ അല്പ കടലാസ് കഷ്ണങ്ങൾ വിതറി അതിലേക്ക് രണ്ടു ദിവസം കൊണ്ട് ആർജിച്ചെടുത്ത നേത്രശക്തി പകരുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കും. യജ്ഞതയിൽ ഒഴിച്ചതിന് ശേഷമാണ് ഞാനും അതിലേക്ക് നോക്കുക. അപ്പോൾ എന്ത് മാറ്റം ശ്രദ്ധിക്കും. മനഃശക്തി കൊണ്ട് അഗ്നി കൊണ്ടും ഉണ്ടാക്കുന്ന വിദ്യയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. മനഃശക്തി കൊണ്ട് തീ കത്തിക്കുക, മനഃശക്തി കൊണ്ട് ഹോമകുണ്ഡങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ വിദ്യകളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതാ വിറകിനു പകരം കടലാസ് ഉപയോഗിക്കുന്നു. നെയ്യ് നെയ്യ് കടലാസിലേക്ക് ഒഴിച്ചുകൊണ്ട് മനഃശക്തി കൊണ്ട് തീ പിടിപ്പിക്കുന്നു. ഇതാ മനഃശക്തി കൊണ്ട് തീ ഉണ്ടാക്കുന്നു. മനഃശക്തി കൊണ്ട് ഹോമകുണ്ഡങ്ങൾ തീ പിടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് രാജീവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. സാധാരണ ദിവ്യം നാം ചെയ്യുന്നത് പോലെ തീ ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് പണം വാങ്ങി പിരിയുകയല്ല, ഈ മനഃശക്തി ഉപയോഗിച്ച് അഗ്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് രാജീവ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. അഗ്നിസ്തംഭന വിദ്യയാണ് ഞാൻ നിങ്ങളുടെ വീണ്ടും അവതരിപ്പിക്കുന്നത്. എന്റെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബുക്കിന് തീ കൊടുക്കുന്ന വിദ്യ അവതരിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, സുഗതവിതരണ ആളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹം അഗ്നിസ്തംഭന വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി. ഈ അഗ്നിസ്തംഭന വിദ്യ എപ്രകാരം നടത്താമെന്ന് രാജീവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. വേദന സ്വയം പീഡനം അനുഭവിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ക്ഷേമം കിട്ടും, മോക്ഷം കിട്ടും എന്നൊക്കെയാണ് വിശ്വാസികൾ ധരിക്കാറുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പെന്തക്കോസ്റ്റ് വിശ്വാസികൾ ക്രിസ്ത്യൻസിലെ ഒരു വിഭാഗമായ പെർച്ചി എന്ന വിദ്യയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനും അവതരിപ്പിക്കുന്നത്. ഈ ത്രിശൂലം എന്റെ പച്ചയായ നാക്കിലേക്ക് കുത്തിയിറങ്ങുന്ന അതിഭീകരമായ അതിസാഹസികമായ ഒരു ഐറ്റം. സുഹൃത്തുക്കളെ, പഴനിയിലെ സുബ്രഹ്മണ്യത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പഴനിയിലെ
ചാലവേദിയുടെ രഹസ്യം ഞങ്ങളുടെ തുറന്നു പറയാം പോവുകയാണ്. ശൂന്യത്തിൽ നിന്ന് ഭസ്മം സൃഷ്ടിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഒരു ഭസ്മത്തിന്റെ കട്ട ഉണക്ക ഗുളിക കയ്യടക്കത്തിൽ വെച്ചുകൊണ്ട് ആ ഗുളിക പൊളിച്ചു കൊടുത്തുകൊണ്ടാണ് സായിബാബയെ പോലുള്ള ആളുകളൊക്കെ ശൂന്യതയിൽ നിന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭസ്മം സൃഷ്ടിച്ചു കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നാട്ടിൽ ശൂലം തെറിച്ചതിന്റെ രഹസ്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാം. ഈ ശൂലം ഞാൻ ഇതുപോലെയാണ് പിടിക്കുന്നത്, ഈ ശൂലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് എന്റെ നാക്കിലാണ് തറച്ചതാണ് എന്നുള്ള ബോധം നിങ്ങളിൽ ഉണ്ടായത്. ഈ ശൂലം ഇങ്ങനെയുള്ള ഒരു ശൂലമാണ്. ഇനി ഈ ശൂലം എങ്ങനെയാണ് നാക്കിലേക്ക് തറിക്കുക എന്ന് കൂടി ശ്രദ്ധിക്കൂ. സുഹൃത്തുക്കളെ, ഇതുമാതിരി മാത്രമല്ല യഥാർത്ഥത്തിലും നാക്കിലൂടെ ശൂലം കയറ്റാം. നിങ്ങൾ കണ്ടിരിക്കും നമ്മുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം കഴുത്തിൽ കാതിലും മൂക്കിലുമെല്ലാം മൂക്ക് കുത്തി കാതുകുത്തി ആഭരണങ്ങളുടെ കാഴ്ച. അതേ രീതിയിൽ നാക്ക് തുളച്ച് അല്ലെങ്കിൽ കവിളി തുളച്ച് ഇതേപോലെ ശൂലം കുത്തിയിറക്കാവുന്നതാണ്. ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ദിവ്യാത്ഭുതങ്ങളുടെ ഒക്കെ പിറകിൽ ഇതുപോലെയുള്ള വളവുകളോ തെരുവുകളോ ചതവുകളോ കൃത്രിമത്വങ്ങളോ ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ കരുതണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അടുത്ത വിദ്യയിലേക്ക് കടക്കാം. ഇതിന്റെ ഭാഗമായിട്ടാണ് ചില അയ്യപ്പൻ കാവുകളിലൊക്കെ കനലാട്ടം എന്ന് പറയുന്ന പരിപാടി.